നമസ്കാരം മിനിസ്റ്റിലേക്ക് സ്വാഗതം. സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് കേരളത്തിന് പുറത്തേക്ക് മാറ്റണമെന്ന ഇ ഡി ഹർജിക്കെതിരെ തടസ്സ ഹർജിയുമായി എം ശിവശങ്കർ സുപ്രീം കോടതിയിലെത്തിയത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിർദ്ദേശാനുസരണമാണെന്ന് കേന്ദ്ര സർക്കാർ ഇപ്പോൾ സംശയിക്കുകയാണ്. കഴിഞ്ഞ ദിവസമായിരുന്നു ഈ നീക്കം നടന്നത്. അഴിമതി കേസിൽ ബംഗാൾ വ്യവസായ മന്ത്രി അറസ്റ്റിലായതിനു പിന്നാലെയാണ് ഭയന്ന് വിറച്ച മുഖ്യമന്ത്രി ശിവശങ്കറിനെ ഇപ്പോൾ കളത്തിലിറക്കിയത്. തീർത്തും അപ്രതീക്ഷിതമായി ഇ ഡി അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി സുപ്രീം കോടതിയിൽ ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത്. ഉത്തരവ് പുറപ്പെടുവിക്കും മുൻപ് തന്നെ തനിക്ക് പറയാനുള്ളതെന്താണെന്ന് കേൾക്കണമെന്നാണ് ശിവശങ്കർ ഹർജിയിൽ പറയുന്നത്. സ്വർണ്ണക്കടത്ത് കേസ് കേരളത്തിന് പുറത്തേക്ക് മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് ഈ മാസം 6-ാം തീയതിയായിരുന്നു 59 പേജുള്ള ഹർജി ഇ ഡി സംഘം ഫയൽ ചെയ്തത്. 19-ാം തീയതി ഈ ഹർജി രജിസ്റ്റർ ചെയ്തു. നയതന്ത്ര ചാനൽ വഴിയുള്ള സ്വർണ്ണക്കടത്ത് കേസിൻ്റെ വിചാരണ ബാംഗ്ലൂരിലേക്ക് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടാണ് സുപ്രീംകോടതിയിൽ ഇ ഡി ട്രാൻസ്ഫർ ഹർജി സമർപ്പിച്ചത്. സ്വർണ്ണക്കള്ളക്കടത്തിലെ കള്ളപ്പണ ഇടപാടിൽ വിചാരണ നടപടികൾ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ തുടങ്ങാനിരിക്കെയായിരുന്നു ഇ ഡി പുതിയ നീക്കവുമായി രംഗത്തെത്തിയത്. നടപടികൾ ബംഗളൂരുവിലെ കോടതിയിലേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഇ ഡി കൊച്ചി സോൺ അസിസ്റ്റന്റ് ഡയറക്ടർ സുപ്രീം കോടതിയെ സമീപിച്ചത്. അന്വേഷണത്തിന്റെ തുടക്കം മുതൽ തന്നെ ഈ കേസ് അട്ടിമറിക്കാൻ സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നുവെന്നും കേസിൽ പ്രതിയായ ഏറെ സ്വാധീനമുള്ള ഉന്നതിനു വേണ്ടിയാണ് ഈ ശ്രമമൊക്കെ തന്നെ നടക്കുന്നതെന്നും സ്വപ്ന സുരേഷിന് മൊഴി മാറ്റിക്കാൻ സമ്മർദ്ദമുണ്ടെന്നും വിസ്താരം കേരളത്തിൽ നടന്നു കഴിഞ്ഞാൽ സ്വാധീനമുള്ള ഉന്നതർ തടസ്സമുണ്ടാക്കുകയും വ്യാജ തെളിവുകൾ ഉണ്ടാക്കി വിചാരണ അട്ടിമറിക്കാനും സാധ്യതയുണ്ടെന്നാണ് ഇ ഡി സംഘം സംശയിക്കുന്നത്. അന്വേഷണ ഏജൻസിയുടെ വിശ്വാസ്യത തർക്കം വിധമുള്ള പ്രചാരണമായിരിക്കും ഉണ്ടാകുന്നത്. അന്വേഷണ ഏജൻസിക്കും ഉദ്യോഗസ്ഥർക്കുമെതിരെ സംസ്ഥാന സർക്കാർ സംവിധാനങ്ങളെ ഉപയോഗിക്കുന്നുണ്ട്. ഇ ഡി ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുത്തു എന്നീ കാര്യങ്ങളാണ് ഇവർ ചൂണ്ടിക്കാട്ടിയത്. കേസിലെ പ്രതികൾ അന്വേഷണ ഏജൻസികൾക്കെതിരെ കോടതിയിൽ ഹാജരായപ്പോൾ ഒന്നും തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ജാമ്യം കിട്ടിയ ശേഷം പുറത്തിറങ്ങിയ കേസിലെ പ്രതിയായിട്ടുള്ള സന്ദീപ് നായർ മുഖ്യമന്ത്രിയുടെ പേര് പറയാൻ ഇ ഡി സമ്മർദ്ദം ചെലുത്തിയെന്ന പ്രസ്താവനയും നടത്തി. ഇത് സ്വാധീനം മൂലമാണെന്നും ശിവശങ്കറിന്റെ ഒരു ഉപകരണമായി സന്ദീപ് മാറിയതിന്റെ തെളിവായി ഇ ഡി ഇതിനെ സംശയിക്കുന്നതായും ഹർജിയിൽ വ്യക്തമാക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ കേസിൽ സുതാര്യമായ വിചാരണ ഉറപ്പാക്കാനായി കേസ് കേരളത്തിന്റെ അയൽ സംസ്ഥാനമായ കർണാടകത്തിലേക്ക് മാറ്റണമെന്നാണ് ഹർജിയിൽ പറയുന്നത്. സ്വപ്ന സുരേഷിന്റെ രഹസ്യമൊഴിയുടെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സംബന്ധിച്ച് ഇ ഡി ചർച്ച തുടരുന്ന സാഹചര്യത്തിലാണ് ഈ ഹർജി എന്നുള്ളതാണ് ഏറ്റവും അധികം പ്രാധാന്യം അർഹിക്കുന്നത്. വിചാരണ നടപടികൾ മറ്റൊരു സംസ്ഥാനത്തേക്ക് മാറ്റുന്നത് അസാധാരണമായ ഒരു നീക്കമാണ്. മുഖ്യമന്ത്രിയുടെ സ്വാധീനം ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഇ ഡി ബാംഗ്ലൂരിലേക്ക് ഈ കേസ് മാറ്റാൻ തീരുമാനിച്ചത്. മുഖ്യമന്ത്രിയുടെ താല്പര്യാനുസരണം ഈ നീക്കം അട്ടിമറിക്കുമെന്ന സംശയം ഇ ഡി സംഘത്തിനുണ്ടായിരുന്നു. ഇത് സംഭവിക്കാതിരിക്കാനായി ചില നീക്കങ്ങൾ ഇ ഡി സുപ്രീം കോടതിയിൽ നടത്തിയിട്ടുണ്ട്. എന്നാൽ ശിവശങ്കർ ഇങ്ങനെയൊരു നീക്കവുമായി രംഗത്തെത്തുമെന്ന് ഒരിക്കലും ഇ ഡി സംഘം പ്രതീക്ഷിച്ചിട്ടുണ്ടായിരിക്കില്ല. ഇതെങ്ങനെ സംഭവിച്ചു എന്നതിനെക്കുറിച്ച് കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗം അന്വേഷണം നടത്തിയെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. ഈ അന്വേഷണത്തിൽ നിന്നാണ് മുഖ്യമന്ത്രിയാണ് പിന്നിലെന്ന് കേന്ദ്ര ഏജൻസികൾ സംശയിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് ഇ ഡിക്കെതിരെ കോടതിയിൽ പോകാൻ നിയമ തടസ്സമുണ്ട്. കാരണം അദ്ദേഹം കേസിൽ പ്രതിയല്ല. എന്നാൽ വിചാരണ ഒരു കാരണവശാലും കർണാടകയിലേക്ക് മാറ്റരുത് എന്നുള്ള ആഗ്രഹം മുഖ്യമന്ത്രിക്കുമുണ്ട്. കർണാടകം ഭരിക്കുന്നത് ബി ജെ പി സർക്കാരാണ്. ബി ജെ പിയുടെ കയ്യിൽ കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞാൽ താൻ കുഴയുമെന്ന ഒരു ഭയമായിരിക്കാം അദ്ദേഹത്തെ അലട്ടുന്നത്. വിചാരണ നടക്കുന്നത് കോടതിയിലാണെങ്കിലും ബി ജെ പി കരുക്കൾ നീക്കുമെന്നുള്ള ഒരു സംശയമാണ് മുഖ്യമന്ത്രിക്കുമുള്ളത്. കേരളത്തിൽ വിചാരണ നടന്നാൽ തങ്ങൾക്കെല്ലാം മാനേജ് ചെയ്യാൻ സാധിക്കുമെന്ന ഒരു പ്രതീക്ഷ സർക്കാരിനുണ്ട്. സ്വപ്നയെ മാനേജ് ചെയ്യുകയാണ് ഏറ്റവും പ്രധാനം. സ്വപ്ന മൊഴി മാറ്റുമെന്ന സംശയമാണ് അതുകൊണ്ട് തന്നെ ഇ ഡിക്കുള്ളത്. സർക്കാരിൻ്റെ കയ്യിലുള്ള തുറപ്പ് ചീട്ടുകളെല്ലാം തന്നെ സർക്കാർ ഇറക്കും. ഇതിൽ ഭീഷണി മുതൽ സ്വാതന്ത്ര്യം വരെയുള്ള എല്ലാ അടവുകളും പ്രയോഗിക്കും. കേരളത്തിൽ വിചാരണ നടക്കാതിരുന്നാൽ സ്വപ്നയെ സമ്മർദ്ദങ്ങളിൽ നിന്നും രക്ഷിക്കുമെന്നാണ് ഇ ഡി വിശ്വസിക്കുന്നത്. ശിവശങ്കറും മുഖ്യമന്ത്രിയും തമ്മിൽ ഇപ്പോഴും സുദൃഢമായ ഒരു ബന്ധമുണ്ടെന്നാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണ് ശിവശങ്കർ പ്രവർത്തിച്ചത് എന്നുള്ള കാര്യം ആവർത്തിച്ച് പലരും പറയുന്നുണ്ട്. പക്ഷേ അതിലേക്ക് വെളിച്ചം വീശുന്ന ചില കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ പ്രകടമായിരിക്കുന്നത്. ശിവശങ്കറെ സർവീസിൽ തിരിച്ചെടുത്തത് തന്നെ രക്ഷിക്കാൻ വേണ്ടിയാണെന്നുള്ള ആരോപണം ഉയർന്നിൽക്കെയാണ് ഈ സംഭവങ്ങളൊക്കെ തന്നെ നടക്കുന്നത്. താൻ എല്ലാം ചെയ്തത് മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണെന്ന് ശിവശങ്കർ പറഞ്ഞതൊക്കെ തന്നെ സത്യമായി മാറിയിരിക്കുകയാണ്. എല്ലാം അദ്ദേഹത്തിന് വേണ്ടിയാണെന്ന് ശിവശങ്കർ തന്നോട് പറഞ്ഞിട്ടുണ്ടെന്നാണ് സ്വപ്ന സുരേഷും മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയത്. തൃണമൂൽ കോൺഗ്രസ് നേതാവും പശ്ചിമബംഗാൾ വാണിജ്യ വ്യവസായ മന്ത്രിയുമായിട്ടുള്ള പാർഥ ചാറ്റർജിയുടെ വീട്ടിൽ റെയ്ഡ് നടത്തി മന്ത്രിയെ അറസ്റ്റ് ചെയ്തതോടെയാണ് മുഖ്യമന്ത്രിക്ക് ഏറ്റവും അധികം ഭീതി ഉണ്ടായിരിക്കുന്നത്. മമതാ ബാനർജിയുടെ ഉറ്റ ബന്ധുവായ തൃണമൂൽ നേതാവ് അറസ്റ്റിൻ്റെ വക്കീലാണ്. പാർഥ ചാറ്റർജിയുടെ അറസ്റ്റ് ഈ വാർത്ത എത്തിയ ഉടൻ തന്നെയാണ് ശിവശങ്കറിനെ കൊണ്ട് മുഖ്യമന്ത്രി സുപ്രീം കോടതിയിൽ തടസ്സ ഹർജി ഫയൽ ചെയ്തത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് നടത്തിയാണ് മുൻ വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള പാർഥ ചാറ്റർജിയെ കുടുക്കിയത്. പാർഥയുടെ അടുത്ത അനുയായിയായിട്ടുള്ള അർപ്പിത മുഖർജിയുടെ വസതിയിൽ നിന്നും 20 കോടി രൂപയുടെ നോട്ടുകളാണ് കണ്ടെടുത്തത്. തൊട്ടു പിന്നാലെയാണ് മന്ത്രിയുടെ വീട്ടിലും റെയ്ഡ് സംഘടിപ്പിച്ചത്. കഴിഞ്ഞ ദിവസം നടത്തിയ തെരച്ചിലാണ് 20 കോടി രൂപ കണ്ടെത്തിയത്. പശ്ചിമബംഗാൾ സ്കൂൾ സർവീസ് കമ്മീഷനിലെയും പശ്ചിമബംഗാൾ പ്രൈമറി എഡ്യൂക്കേഷൻ ബോർഡിലെയും റിക്രൂട്ട്മെന്റ് അഴിമതിയിൽ നിന്നുള്ള വരുമാനമാണ് ഈ തുകയെന്നാണ് ഇ ഡി സംശയിക്കുന്നത്. ബംഗാൾ രാഷ്ട്രീയത്തിൽ വലിയ വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുകയാണ് ഇപ്പോൾ അർപ്പിതയുടെ വീട്ടിൽ നിന്നും വൻ തുക കണ്ടെത്തിയ ഈ സംഭവം. 2,500 എന്നീ നോട്ടുകളിലായിട്ടാണ് ഈ പണം കണ്ടെടുത്തത്. നോട്ടെണ്ണൽ യന്ത്രത്തിൻ്റെ സഹായത്തോടെയാണ് ഇതൊക്കെ തന്നെ എണ്ണിത്തിട്ടപ്പെടുത്തിയത്. പാർത്ഥാചാർജിയുടെ അടുത്ത സുഹൃത്തും അനുയായിയുമാണ് അർപ്പിത എന്നാണ് ഇ ഡി മനസ്സിലാക്കിയിരിക്കുന്നത്. അർപ്പിത മുഖർജി ഏതാനും ബംഗാളി ഒഡിയ തമിഴ് സിനിമകളിൽ ചെറിയ വേഷങ്ങളിൽ മുഖം കാണിച്ചിട്ടുണ്ട്. ബംഗാളി സൂപ്രധാനമായിട്ടുള്ള
പ്രസഞ്ജിത് ചാറ്റർജിയോടൊപ്പം രണ്ട് ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. 2019-ലും 2020-ലും പാർത്ഥ ദുർഗാപൂജ കമ്മിറ്റിയുടെ നക്തല ഉദയൻ സംഘത്തിന്റെ പ്രൊമോഷണൽ ക്യാമ്പയിനുകളുടെ പ്രധാനി കൂടിയായിരുന്നു. കൊൽക്കത്തയിലെ തന്നെ ഏറ്റവും വലിയ ദുർഗാപൂജ കമ്മിറ്റികളിൽ ഒന്ന് തന്നെയാണ് പാർത്ഥ ചാറ്റർജിയുടെ ഈ കമ്മിറ്റി. അർപ്പിത മുഖർജിയുടെ വസതിയിൽ പാർത്ഥ ചാറ്റർജി ഇടയ്ക്കിടെ സന്ദർശിച്ചതായും വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. കള്ളപ്പണം വെളുപ്പിക്കൽ തടയിൽ നിയമപ്രകാരം അനധ്യാപക ജീവനക്കാരും അധ്യാപക ജീവനക്കാരെയും പ്രൈമറി അധ്യാപകരെയും നിയമവിരുദ്ധമായി നിയമിച്ചതായി ഇഡി സംഘം അന്വേഷിക്കുന്നുണ്ട്. പശ്ചിമബംഗാൾ സ്കൂൾ സർവീസ് കമ്മീഷൻ, പശ്ചിമബംഗാൾ പ്രൈമറി എഡ്യൂക്കേഷൻ ബോർഡ് എന്നിവയിലെ റിക്രൂട്ട്മെന്റ് അഴിമതിയുമായി ബന്ധപ്പെട്ട വിവിധ സ്ഥലങ്ങളിൽ ഇഡി ഇപ്പോൾ തിരച്ചിൽ നടത്തിയപ്പോഴാണ് ഈ പണം കണ്ടെത്താൻ കഴിഞ്ഞത്. കണ്ടെടുത്ത തുക പ്രസ്തുത അഴിമതിയിൽ നിന്നുള്ള വരുമാനമാണെന്നുള്ള സംശയം കൂടുതൽ ബലപ്പെടുന്നുണ്ട്. അർപ്പിത മുഖർജിയുടെ വീട്ടിൽ നിന്നും 20-ലധികം മൊബൈൽ ഫോണുകളാണ് കണ്ടെത്തിയത്. അഴിമതിയുമായി ബന്ധപ്പെട്ട വ്യക്തികളുടെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും രേഖകൾ, അതുപോലെ തന്നെ സംശയാസ്പദമായിട്ടുള്ള കമ്പനികളുടെ വിശദാംശങ്ങൾ, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, വിദേശ കറൻസി, സ്വർണം എന്നിവയും ഇഡി സംഘത്തിന്റെ പക്കലുണ്ട്. കേസുമായി ബന്ധപ്പെട്ട് പശ്ചിമബംഗാൾ മന്ത്രിയും തൃണമൂൽ കോൺഗ്രസ് നേതാവുമായിട്ടുള്ള പാർത്ഥ ചാറ്റർജിയെക്കുറിച്ച് ഇഡി സംഘം അന്വേഷിക്കുന്നുണ്ട്. വിദ്യാഭ്യാസ സഹമന്ത്രി പരേഷ് അധികാരിയുടെ കൂച്ച് ബിഹാർ ജില്ലയിലെ വസതിയിലും ഇഡി സംഘം റെയ്ഡ് ആരംഭിച്ചിട്ടുണ്ട്. ബംഗാൾ മന്ത്രിയെ അറസ്റ്റ് ചെയ്ത ഇഡി എന്തും ചെയ്യുമെന്നുള്ള ഒരു വേവലാതെ തന്നെയാണ് CPM-നും അതുപോലെ തന്നെ മുഖ്യമന്ത്രിക്കുമുള്ളത്. ബംഗാൾ മുഖ്യമന്ത്രിയെ നിഷ്കരണം നേരിടുന്ന ഇഡിക്ക് തന്നെ എന്തും ചെയ്യാൻ സാധിക്കുമെന്നുള്ള ഒരു ഭയപ്പാട് തന്നെയാണ് ഉണർത്തിയിട്ടുള്ളത്. നേരിട്ട് കേന്ദ്ര സർക്കാരുമായി ഏറ്റുമുട്ടാൻ മുഖ്യമന്ത്രിക്ക് ഒട്ടും തന്നെ സാധിക്കില്ല. പ്രധാനമന്ത്രി പറയുന്ന കാര്യങ്ങൾ അതേപടി അനുസരിക്കുകയാണ്, പ്രാവർത്തികമാക്കുകയാണ് സാധാരണയായി ഓരോ സംസ്ഥാനത്തെയും മുഖ്യമന്ത്രിമാർ ചെയ്യാറുള്ളത്. വീടുകളിൽ ദേശീയ പതാക ഉയർത്തണമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞപ്പോൾ തന്നെ അത് ആദ്യം നടപ്പിലാക്കാൻ തീരുമാനിച്ച സംസ്ഥാനം കേരളം തന്നെയായിരുന്നു. ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പിന്തുടർന്ന വിട്ടുവീഴ്ച മനോഭാവം തന്നെയാണ് ഇഡിയുടെ കാര്യത്തിലും മുഖ്യമന്ത്രിയെ അലട്ടുന്നത്. പ്രധാനമന്ത്രിയെ പ്രകോപിപ്പിക്കാതെ ജീവനും കൊണ്ട് രക്ഷപ്പെടുകയാണ് ഇപ്പോഴത്തെ ഉദ്ദേശം. ആകെ പ്രതിസന്ധിയിലൂടെ തന്നെയാണ് മുഖ്യമന്ത്രി കടന്നു പോകുന്നത്. ബംഗാൾ മന്ത്രിക്കെതിരെ പകരം വീട്ടുന്ന ഇഡി തനിക്കെതിരെ എന്ന് തിരിയുമെന്നുള്ള ഒരു വേവലാത് തന്നെയാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മുരളി വർത്തൈൻസ്.